ജില്ലയിലെ പ്രമുഖ ടൂറിസം കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവുമായ വർക്കലയിൽ കടലിന്റെ മനോഹാരിത ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാട് കണ്ട് മടങ്ങേണ്ട ഗതികേടാണ്. ടൂറിസം മേഖലയിൽ മദ്യപാനികളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം രൂക്ഷമാകുമ്പോഴും വകുപ്പ് അധികൃതർ മൗനത്തിലാണെന്ന് നാട്ടുകാർ പറയുന്നു. വർക്കലയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കാട് കണ്ട് മടങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വർക്കല ഹെലിപ്പാഡ് അവിടെ നിന്ന് കഴിഞ്ഞാൽ വിശാലമായ കടൽ കണ്ട് ആസ്വദിക്കാൻ വരുന്ന നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് അവിടെ കാട് ആ ഭാഗം കംപ്ലീറ്റ് കാടായി മാറിയിരിക്കുകയാണ് ഇപ്പം. ഈ അതുമാത്രമല്ല, ഈ കാടുണ്ട് ഉള്ളതുകൊണ്ട് അവിടെ മദ്യപിച്ച് മറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ച് ആ ഭാഗത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഏറെ കൂടുതലാണ്. അതും ഇവിടെ നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവർ ഭയന്ന് പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് ഈ മദ്യപാനികളെയും ഈ സാമൂഹ്യ വിരുദ്ധരുടെയും ഈ കടലിനെ ഈ കാടിൻ്റെ മറവിൽ അവർ സുരക്ഷിതരായിരുന്ന ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പം നമ്മുടെ ടൂറിസം മന്ത്രി കൂടെ കൂടെ ഇവിടെ വന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ചെറിയ നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെറിയ ചെറിയ സൗകര്യങ്ങൾ സാധ്യമാക്കാൻ പോലും നമ്മുടെ അധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ 2021 നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ആരംഭിച്ച ഒരു ശുചിമുറി കോംപ്ലക്സിൻ്റെ നിർമ്മാണം മുട്ടലിഴുന്ന അവസ്ഥയിലാണ്. ഇതുവരെയും അതിന് ഒരു ഉദ്ഘാടന ഡേറ്റോ അതിൻ്റെ പൂർണ്ണതയിലോട്ട് എത്താൻ ഇതുവരെ നമ്മുടെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് അസൗകര്യങ്ങളും, ലൈറ്റില്ലായ്മ, അവിടെ ആ പ്രദേശത്ത് വെളിച്ചക്കുറവ്, മഴ വന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്ന റോഡുകൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് വർക്കലയിൽ ഉള്ളത്. ഇവ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ വന്ന് നടത്തിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തി പരിഹരിച്ച് നമ്മുടെ ടൂറിസം മേഖലയെ നിലനിർത്താനുള്ള ഒരു നടപടിയും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ് ഭാഗത്തു നിന്നോ ഉണ്ടാകാത്തത് നമ്മൾ വളരെ കഷ്ടമാണ്. വർക്കല വിനോദസഞ്ചാര മേഖലയിലെ നോർത്ത് ക്ലിഫിലെ ഹെലിപ്പാഡാണ് കാടുമൂടിയ അവസ്ഥയിലായിട്ടുള്ളത്. ഇതിന്റെ മറവിൽ മദ്യപാനികളും മയക്കുമരുന്ന് മാഫിയകളും ഈ ഭാഗങ്ങളിൽ പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ തമ്പടിക്കുകയാണ് പതിവ്. കുന്നിൻ മുകളിൽ നിന്നും പ്രകൃതി രമണീയമായ കാഴ്ചകളും കടൽ തീരവും കാണാൻ നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്താറുള്ളത്. എന്നാൽ പ്രദേശം മുഴുവൻ കാടുമൂടി കിടക്കുന്നതിനാൽ തീരം കാണാതെ ഏറെ പേരും മടങ്ങുകയാണ് പതിവ്. ദിനം പ്രതി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്താറുള്ളത്. നിരവധി വാഹനങ്ങളും ഹെലിപ്പാഡിന് മുകളിൽ പാർക്ക് ചെയ്യുന്നുമുണ്ട്. കുന്നിൻ മുകളിൽ നിന്നും വാഹനങ്ങളും സഞ്ചാരികളും താഴേക്ക് വീഴാതിരിക്കുവാൻ സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാവേലിയും കാടുമൂടിയതിനെ തുടർന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വർക്കല വിനോദസഞ്ചാര മേഖലയെ പരിപോഷിപ്പിക്കുമെന്നും വികസനങ്ങൾ നടപ്പാക്കുമെന്നുമുള്ള ടൂറിസം മന്ത്രിയുടെ വാഗ്ദാനം പാഴ്വാക്കാണെന്നും വർക്കല വിനോദസഞ്ചാര മേഖലയെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും നഗരസഭയും സർക്കാരും അവഗണിക്കുകയാണെന്നും ജനങ്ങൾ പറയുന്നു. ടൂറിസത്തിനുപരി വളരെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രവും ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ഇതും കൂടെ അവിടുത്തെ തീർത്ഥാടനവും മറ്റും കാര്യങ്ങളും വെച്ച് ഇവിടെ അനേകം ഭക്തരും അല്ലാതെ വിദേശികളും സ്വദേശികളുമായ അനേകം വിനോദസഞ്ചാരികളും ഇവിടെ വന്നു പോകുന്നു. ഇവിടുത്തെ ആ ഇത്രയും മനോഹരമായ ഈ ഒരു സ്ഥലം കേരളത്തിൽ വേറൊരിടം ഇല്ല. അപ്പോൾ അതിനെ വളരെ സംരക്ഷിച്ച് അതിനെ നിലനിർത്തേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളുടെ കടമയാണ്. മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, സർക്കാരായിക്കോട്ടെ, ഇവിടുത്തെ MLA ഒക്കെ ഇതിന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് അതിന് ഫണ്ട് അനുവദിച്ച് ഇത് സംരക്ഷിച്ച് നിർത്തേണ്ടത് അവരുടെ കടമ തന്നെയാണ്. അത് യഥാസമയം അവർ ഇത് ചെയ്യുന്നില്ല. ആ ചെയ്യാത്തതിൻ്റെ ഭരണത ഫലമാണ് ഇപ്പോൾ ആ ഹെലിപ്പാട് മുതൽ ആ നടപ്പാത മൊത്തവും കാട് കയറി ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും പറ്റുന്നില്ല, അവിടെ വന്ന് നിന്ന് കടൽ കാണാനും പറ്റാത്ത അവസ്ഥ. ഇത് കാട് അത്രയ്ക്ക് ഉയർന്നത് ഒരു പേടി പോലെയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാട് നിൽക്കുന്നത് കാരണം കുട്ടികളും സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമായിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷമുണ്ട്. പൂരണങ്ങളിലായാലും മറ്റ് ഈ അനാശാസ്യ പ്രവർത്തനം നടത്തുന്നവർക്കൊരു താവളം പോലെ അത് ആ കാട് പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഈ വരുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ ഈ സ്ഥലം അവർ ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. ആ ഒരു അവസ്ഥ ആണ് ഇപ്പം
സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് അതെല്ലാം ഒഴിവാക്കി ആ കാട് ഇതൊക്കെ വെട്ടി വളരെ മനോഹരമാക്കി ആ മല ഇടിഞ്ഞു പോവാതെ അതിനെ സംരക്ഷിച്ച് ഈ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ച് നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ അവിടുത്തെ കച്ചവടക്കാർക്കായാലും ആ നാട്ടുകാർ ആ ഭാഗത്ത് അതുകൊണ്ട് ജീവിക്കുന്നവർക്കായാലും ഈ വരുന്ന ടൂറിസ്റ്റുകൾക്കായാലും മറ്റ് ക്ഷേത്ര ദർശനത്തിന് വരുന്നവരായാലും ഭക്തജനങ്ങൾക്കായാലും എല്ലാവർക്കും ഇത് വലിയ അനുഗ്രഹമായിരിക്കും. HP ന്യൂസ് വർക്കല. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.